അല്ലാഹു 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 നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. യു പിയിൽ കന്യാസ്ത്രീകളെ സംഘപരിവാർ ആക്രമിച്ച സംഭവം ചർച്ചയാകുന്നു. ട്രെയിൻ യാത്രക്കിടെ ഉത്തർപ്രദേശിലെ യുവ കന്യാസ്ത്രീകൾക്ക് നേരെയാണ് സംഘപരിവാർ ആക്രമണം നടന്നത്. മതം മാറ്റ നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കേസിൽ കുടുക്കാനും ശ്രമം നടന്നു. ഒടുവിൽ ഹിന്ദുത്വ തീവ്രവാദികളിൽ നിന്ന് രക്ഷപ്പെട്ട് സഭാവസ്ത്രം ഒഴിവാക്കേണ്ടി വന്നു. പോലീസും സംഘപരിവാറുകൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തു. കന്യാസ്ത്രീകളെ ട്രെയിനിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു. 150 സംഘപരിവാർ തീവ്രവാദികളാണ് കന്യാസ്ത്രീകളെ ആക്രമിക്കാൻ ഒത്തുകൂടിയത്. സംഘി എന്നുള്ളത് ഒരുതരം മാരകമായ രോഗമാണ്, വിഷമാണ്. രാജ്യത്തിന്റെ സമ്പദ്ഘടന തിന്നു നശിപ്പിച്ച ആ രോഗം രാജ്യത്തിലെ ജനങ്ങളുടെ ക്രമസമാധാനവും നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഒരു കാര്യം ഇവിടെ ഉറപ്പിച്ചു പറയാം, സംഘപരിവാർ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള ഒരു ശത്രുക്കളല്ല. മുസ്ലിമീങ്ങൾക്കെതിരെ മാത്രമല്ല, ഈ രാജ്യത്തുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിമീങ്ങൾക്കും മുഴുവൻ മതവിശ്വാസികൾക്കും എതിരെയുള്ള വിനയാണ്, നാശമാണ്. കാപ്പിപ്പൊടി അച്ഛനും പൗരത്വ സമര സമയത്ത് മൗനം പാലിച്ച ക്രിസ്തീയ സഭകളും എവിടെ പോയി? മുസ്ലിമീങ്ങളെ മാത്രമല്ല സംഘികൾ ലക്ഷ്യമാക്കുന്നത്, സംഘികളല്ലാത്ത എല്ലാവരെയും അവർ ലക്ഷ്യമാക്കുന്നു. ട്രെയിനിൽ യാത്ര ചെയ്ത കന്യാസ്ത്രീകളെ ഉപദ്രവിച്ച ഇത്തരം മനുഷ്യ പിശാചികൾക്കെതിരെ ക്രിസ്തീയ സഭകൾ രംഗത്തു വരണം, മുന്നോട്ട് വരണം. സംഘപരിവാർ ഇന്ത്യയുടെ ശത്രുവാണ്, ഇന്ത്യയിലെ ജനങ്ങളുടെ ശത്രുവാണ്. ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും മുഴുവൻ വിശ്വാസികളെയും നല്ലവരായ ജനങ്ങളെയും ആക്രമിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കലാപകാരികളെ, തീവ്രവാദികളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.